ഹായ് ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇന്നലെ ഒരു സാധനം തുടങ്ങി വെച്ചു. നമ്മൾ കുട്ടികളുമായിട്ട് മൈക്രോഗ്രീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ നമ്മൾ എവിടം വരെയായിരുന്നു ചെയ്ത് വെച്ചിരുന്നത്? തുണിയില് ഇത് കെട്ടി വെച്ചിരിക്കുകയാണ് അല്ലേ. നമ്മളൊരു ചെറുപയറിൻ്റെ അരി നമ്മൾ ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് ഒരു തുണിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇന്ന് എങ്ങനെയത് പാകം എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഇന്നലത്തെ വീഡിയോയിലുണ്ട്, അതൊന്ന് പോയി നോക്കണം. ഓക്കെ, അതിനുശേഷം ഇത് കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് നോക്കാം. നോക്കാം, കണ്ടോ, നമ്മൾ ഇന്നലെ ആ ഒരു തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മൈക്രോഗ്രീനാണ് അത്. ഇപ്പോൾ ഇന്നലെ പയറാണ്. ആ പയറിപ്പോൾ എന്ത് പരുവത്തിലായി എന്ന് നോക്കാം. ആ നോക്കിയേ, നോക്കി, എല്ലാം നല്ല വേരായിട്ടുണ്ടല്ലേ. എങ്ങനെയുണ്ട്? ആ, നമ്മളിത് പച്ചയ്ക്ക് കഴിക്കാറുണ്ട്. ഇത് ഇതുപോലെ തന്നെ നമ്മൾ തോരൻ വെച്ച് കഴിക്കാറുണ്ട്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? ആ, നമ്മൾ നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല വരുന്നത്. ആ, തുപ്പി കളയണ്ട. ആ, അത് അതിന് വേറൊരു ടേസ്റ്റാണ്. ഇത് നമ്മൾ നല്ല ഫ്രഷായിട്ടെല്ലാം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നോക്കിയാൽ ഇതാണ് നമ്മുടെ മൈക്രോഗ്രീൻ. ഇപ്പോൾ നമ്മുടെ ഇത് കിളത്ത് റെഡിയായിരിക്കുക. നമുക്ക് ഈ രീതിയിലും കഴിക്കാം. തോരൻ വെച്ചൊക്കെ നമുക്കിത് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കിളിപ്പിച്ച് കഴിക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ? ആ, ഇത് കിളിപ്പിച്ച് കഴിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് പാകുന്നതെന്ന് നോക്കാം. നിങ്ങളിത് ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പണ്ട് എൻ്റെ ക്ലാസ്സിലെ മിന്ന കൊണ്ടുവരുമായിരുന്നു. ആ, കൊച്ചു കഴിക്കത്തില്ല, ഞങ്ങളെ കഴിക്കത്തുള്ളൂ. ഒന്നും ചെയ്യത്തില്ല, ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലാക്കി കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെയും കഴിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പം കുട്ടികൾക്ക് ഈ രീതിയിൽ നമുക്ക് ഇത് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ കൊടുത്തുവിടാം. മോക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ടില്ല അല്ലേ. മോൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. അവനെ കഴിച്ച മോളെ തുപ്പിക്കളയണ്ടടാ, നല്ലതാടാ അത്. മോൻ കഴിച്ച് കാണിച്ചടാ എങ്ങനെ. ഒന്നും വിചാരിക്കണ്ട, വെറുതെ അങ്ങ് ചവച്ചാ മതി. പിന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്നതിനേക്കാളും റോ ആയിട്ട്, അതായത് ഇതുപോലെ പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ ആ, കടല ഇതൊക്കെ മുളപ്പിച്ച് കഴിക്കാനായിട്ട് മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കഴിക്കണം. അപ്പോൾ മോൻ്റെ ക്ലാസ്സിലെ മിന്നക്കുട്ടിക്കൊരു ഹായ് പറഞ്ഞേക്ക്. ഒന്ന് ഒരു ഹായ് പറഞ്ഞു മിന്നയ്ക്കൊരു ഹായ് പറഞ്ഞു മോളെ. ആ, ഹായ്. അപ്പം കണ്ടല്ലോ, നമ്മുടെ ചെറുപയർ മുളച്ചിരിക്കുകയാണ്. ഈ ഈ രീതിയിൽ പച്ചയ്ക്ക് കഴിക്കാം. മോൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അത് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്കും അത് പച്ചയ്ക്ക് കഴിക്കാം. മോൾ കഴിച്ചിട്ട് ഉള്ള അവസ്ഥ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നല്ല ഒരു കോട്ടൺ ക്ലോത്ത് നമ്മളിതുപോലെ മടക്കിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതിനകത്തേക്ക് നല്ല ഒരു കോട്ടൺ ക്ലോത്ത് ഇതിനകത്തേക്ക് വെക്കണം. നമ്മുടെ പഴയ കഴുകി വൃത്തിയാക്കിയ മുണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതിയാവും. പക്ഷേ വൃത്തിയുള്ളതായിരിക്കണം. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് അതാണ്, ഇത് നമ്മൾ ഇത് വീടിനകത്ത് സൂക്ഷിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടെറസിലോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തോ എവിടെയാണെങ്കിലും നമുക്കിത് വെച്ച് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ഇത് അവരുടെ ബാൽക്കണിയിലോ എവിടെയെങ്കിലും വെച്ച് ഇത് ചെയ്തെടുക്കാം. വീടിനകത്താണെങ്കിലും വെച്ച് ചെയ്തെടുക്കാം. പക്ഷേ ഇത് പുറത്ത് വെക്കുമ്പോൾ ഇത് മറ്റ് പ്രാണികളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരാതെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ എപ്പോഴും വൃത്തിയുള്ളതല്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൂത്തു പോകാനായിട്ട് ഇടവരും. ഇത് പൂപ്പലുണ്ടാകുകയും നമ്മുടെ ഈ മൈക്രോഗ്രീൻ പോവുകയും ചെയ്യും. ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ ഒത്തിരി കമൻറ്റ് ഇതുപോലെ വന്നിരുന്നത്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ക്ലോത്ത് ഇതിനകത്താക്കിയിട്ട് ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനി ബാക്കി കുട്ടികൾ ചെയ്തോളും. ഓക്കെ,
ആ അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടത് അതെടുക്കുക. ആ തുണി എടുത്തിട്ട് അത് എടുത്ത് ആ അത് മുഴുവനായിട്ട് ഇട്ടു, നന്നായിട്ട് വിരിച്ചിടണേ, എല്ലായിടും എത്തത്തക്ക രീതിയിൽ ഇടണം. ഇത് എല്ലായിടും എത്തിയില്ലല്ലോ ഇവിടെ. അവനതിനിടയ്ക്ക് അതും കഴിച്ചുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഇതിന് നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് നനയത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ആ അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ചല്ലോ, വെള്ളം സ്പ്രേ ചെയ്തല്ലോ. അപ്പോൾ ആ വെള്ളം കൂടുതലുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് ചരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കണം. വെള്ളം വരുന്നുണ്ടോ ഇപ്പം? ആ അത് കുഴപ്പമില്ല, അത് കൂടുതലാകാതെ നോക്കണം. മുകളിലതിനകത്ത് കുഴപ്പമില്ല, കുഴപ്പമില്ല. ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ആ ഒരു നനവുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഓക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് ഇനി അത് വെറുതെ വെക്കുക. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് വന്ന് നോക്കണം. വൈകുന്നേരം നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. മൈക്രോഗ്രീൻ എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? ഇതുപോലെ തന്നെയാണ് പല കൃഷിയും നമ്മൾ ചെയ്യുന്നത്. അച്ഛനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന നിങ്ങളെല്ലാം കാണുന്നതല്ലേ, ഈ ചെയ്തിരിക്കുന്ന കൃഷിയെല്ലാം വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. നിങ്ങളെല്ലാം നമുക്കിനി പല പല തക്കാളി കൃഷി ചെയ്യണം, മുളക് കൃഷി ചെയ്യണം, വെണ്ട കൃഷി ചെയ്യണം, അങ്ങനെ എല്ലാം നമുക്ക് എപ്പോഴും കൃഷി ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പാകിയിരിക്കുകയാണ്. ഇപ്പോൾ നോക്കി ഇതിൻ്റെ ആ ഒരു ഗുണഗണങ്ങളും കാര്യങ്ങളും ഇവരിതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു അല്ലേ. ഇതെങ്ങനെയാണ് ഈ പുതിയ സാധനം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും, അല്ലെങ്കിൽ ഇത് ഒരു പുതിയൊരു അനുഭവം അല്ലായിരുന്നു? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും എല്ലാം ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താ പറയാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞു? ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പോൾ ഇതെല്ലാം ചെയ്യുക. നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുട്ടികളെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ പറ. ബൈ ബൈ. ഇതും റെക്കോർഡിങ്ങിനൊക്കെ ഇത് തന്നെ നല്ലതാണ് കേട്ടോ. അതെ അതെ. നമുക്ക് മറ്റേ ഈ സ്പേസിൽ ലാഭിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും.